ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരള ഹൈക്കോടതിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മുൻപ് വന്നിരുന്നത് ഹെൽപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് റിസർച്ച് അസിസ്റ്റൻറ്റ് ഏകദേശം മുപ്പതോളം വേക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ടെമ്പററി പോസ്റ്റാണ് ഏകദേശം മുപ്പതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് അതുപോലെ അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഒന്നുമില്ല ആദ്യം നമ്മൾ കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു പൂർത്തീകരിക്കുക അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നമ്മൾ തപാൽ വഴി അപേക്ഷ സമർപ്പിക്കണം തീർച്ചയായും കേരളത്തിലൊരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമാണെങ്കിലും നിങ്ങൾ ഇത് അപേക്ഷിക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് അപേക്ഷിക്കാൻ കഴിയും ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അതുപോലെ എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേരള ഹൈക്കോടതിയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് മുപ്പത്തിമൂന്ന് വേക്കൻസികളുമായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നല്ലൊരു അവസരം തന്നെയാണ് കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് നമ്പർ ആയ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതാണ് മുപ്പതിനായിരം രൂപയായിരിക്കും ശമ്പളം മൊത്തം മുപ്പത്തിമൂന്ന് വേക്കൻസികളാണ് നിലവിലുള്ളത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി പറ്റില്ല നിയമബിരുദമുള്ളവരാണ് അപേക്ഷിക്കുവാൻ കഴിയുക അതുപോലെ നിങ്ങൾ ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായി കഴിയും അപ്പോൾ ഫൈനൽ ഇയർ റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനായി കഴിയും നിങ്ങൾ താഴെയുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ ഇരുപത്തി അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനുമിടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യുവാൻ കഴിയുകയുള്ളൂ രണ്ട് ഇടയിൽ ജനിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതിനു വേണ്ടി എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾ മുൻപ് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ യൂസർ നേമും പാസ്വേഡും ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ വാലിഡ് ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കുവാൻ ശ്രമിക്കുക കാരണം ആ ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കണക്കാക്കി പിന്നീടുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു പൂർത്തീകരിച്ച ശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തപാൽ വഴി ഇതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നതുമായി അയച്ചു കൊടുക്കണം അപ്പോൾ അയക്കേണ്ട അഡ്രസ്സൊക്കെ വളരെ വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവസാന തീയതി നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് കോപ്പി തപാൽ വഴി അയച്ചു കൊടുക്കുവാനുള്ള അവസാന തീയതി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുവാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പത്തര മുതൽ എല്ലാ വർക്കിംഗ് ഡേയ്സിലും നാലര വരെ വിളിച്ചു ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക நெண்டுசிலேக்கு சேர் கொடுக்க தேங்க்ஸ் ஃபார் போர் ஹாவ் எ நாய்ஸ் டே